കവിത സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം YMCA ബ്രിട്ടീഷ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാർക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും നടന്നു. ാണ് കവിതാ ഗ്രൂപ്പ് 13 വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായതാണ്. സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് കവിതാ ഗ്രൂപ്പ് രൂപീകരിച്ചത്. പിന്നീട് ഈ അടുത്ത കാലത്താണ് അത് രജിസ്ട്രേഷൻ ആയതും. ഞങ്ങൾ വിവിധ മേഖലയിലുള്ളവർക്ക് പുരസ്കാരങ്ങളും അവരുടെ കഴിവിനനുസരിച്ചുള്ള പുരസ്കാരങ്ങൾ ഞങ്ങൾ നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതിനോടകം ചെയ്തു പോരുന്ന ഒരു സംഘടന കൂടിയാണ് കവിതാ ഗ്രൂപ്പ്. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഈ കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ ഈ പ്രബുദ്ധമായ സംഗമ്യത, കവിതയും സാഹിത്യവും കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് പ്രബുദ്ധമായ ഒരു കാലഘട്ടം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മദിനങ്ങളിലും വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ മാനുഷിക ചരിത്രത്തിൽ ഏറ്റവും പ്രാപഞ്ചിക ജീവിതത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തന വേദിയായി ഇത് രൂപാന്തരപ്പെട്ട് പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത്. അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് മുൻ മന്ത്രി UDF കൺവീനർ MM ഹസൻ. പുരുഷനാണ് ആധിപത്യം, പക്ഷേ സ്ത്രീക്ക്, സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കണം. ശ്രീമതി ബദരി അവരുടെ പ്രധാനപ്പെട്ട വിഷയം സ്ത്രീ ശാക്തീകരണമാക്കുക, അല്ലെങ്കിൽ ആ ആശയം പ്രചരിപ്പിക്കുക മാത്രമല്ല അതവർ പ്രാവർത്തികമാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവാർഡ് സമർപ്പണം മുൻ മന്ത്രി പന്തളം സുധാകരൻ. എന്തായാലും ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വന്ന ബദരി, ഇവിടെ തമ്പാൻ സാറും MMS ഒക്കെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ശാക്തീകരണം വെറും ഒരു ഫാഷനല്ലാതെ സ്വന്തം അധ്വാനത്തിലൂടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ജീവിതം കൊണ്ട് ആ ജീവിതം സന്ദേശമാക്കി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു മഹാത്മാഗാന്ധിക്കേ കഴിഞ്ഞുള്ളൂ. എത്ര പേർക്ക് മറ്റ് അത് പിന്തുടരാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ പെട്ടെന്ന് ഞാൻ ബദരിയെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നത് മാധവിക്കുട്ടിയുടെ രൂപമാണ്. മുൻ MLA ശബരിനാഥ്. പുസ്തകങ്ങളും സാഹിത്യോത്സവങ്ങളും ഉള്ള നാടായി കേരളം മാറിയെന്ന് എന്നോടൊരു അത്യാവശ്യം ഒരു എ ഗ്രേഡ് എഴുത്തുകാരൻ പറഞ്ഞു. ഞാനതിനോട് വിയോജിച്ചു. കാരണം ശരിയായിട്ടുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവർക്കും വോട്ടവകാശം ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും എഴുതാനുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. കാരണം അവരെഴുതുന്നതിൻ്റെ ശരിയെന്താണ് തെറ്റെന്താണെന്നുള്ളത് ജനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. ആ സ്വീകരിക്കാനുള്ള കർത്തവ്യം ജനങ്ങളിലോടൊക്കെ കൊടുത്ത് എഴുതുവാനും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് എഴുതുന്ന ആളുകൾ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ എന്നിവർ നിർവഹിച്ചു. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു, ഞങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നു. സംസാരിക്കാൻ സമയമില്ലാതെ ശ്രമിക്കുക. ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ആശംസ, ആശംസ, ആശംസ. പരിപാടിയുടെ മുഖ്യ അതിഥി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പെർഫോമിംഗ് ചിത്രകാരൻ, കലാസാഹിത്യ വിചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ ശ്രീ എസ് ജിതേഷ് ജി ആയിരുന്നു. മലയാള ഭാഷയെ മലയോളം വളർത്തിയ മലയാളത്തിലെ മഹാന്മാരായ സാഹിത്യകാരന്മാർ മഞ്ഞും രണ്ടാമൂഴവും ഒക്കെ എഴുതി നമ്മുടെ ഹൃദയത്തിൽ എഴുതിയ പേരാണ് MD. MD പോലും നമ്മൾ ഇത്രയും വായന ദിനം ആചരിച്ചിട്ടും പുതിയ തലമുറയിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ, വില്യം ഷേക്സ്പിയർ ഹാംലെറ്റിൽ എഴുതി ടൈം ഈസ് ഔട്ട് ഓഫ് ജോയിൻ ഹൂ ഈസ് ബോൺ ടു സെറ്റ് ഇറ്റ് റൈറ്റ്, time is out of joint, who is born to set it right, kalathina adine vijagiri nashtapettu poyirikkunu, aarana adu nereyaakkuvan, kalathina vijagiri nashtapettu poyirikkunu. Pudhiya thalamura bhayangara fast aanu. Nammal 2009 2010 il janicha kuttikale parayna i kids allengil i generation aanu. Arivippuram mathadhipathi Brahmashree Sandrananda Swami anugraha prabhashanam kondu paripadiye dhanyamaaki. Ee sandarbhathil enikku innathe nammude യുവജനത, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം കടന്നു പോകുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് കവിത സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ MR തമ്പാൻ. സാഹിത്യം എന്ന് പറയുന്ന ജീവിതത്തിന്റെ പുനരാവിഷ്കാരമാണ്, കാലത്തിന്റെയും ദേശത്തിന്റെയും ഒരു ദർപ്പണമാണ്, കണ്ണാടിയാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യകാരന്മാർ കരയുന്നവൻ്റെ പുറകെ പോകുന്നവരാണ്, എന്നും ഭരണകൂടത്തോട് കലഹിക്കുന്നവരാണ് സാഹിത്യകാരന്മാർ. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ, ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക് ഇന്ത്യൻ ചാപ്റ്റർ VK ജോസഫ്. ഇന്നത്തെ കാലം ആളുകൾക്ക്
ധാരാളം അവസരങ്ങൾ തുറന്നിടുന്ന ഒരു കാലമാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും പുസ്തക പ്രകാശനത്തിലൊക്കെ തന്നെ പുതിയ മാർഗങ്ങൾ, പുതിയ വഴികൾ തുറന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ തൻ്റെ കൃതികളുമായി കാത്തു നിൽക്കാതെ തൻ്റെ കവിതയോ കഥയോ നോവലോ ആത്മകഥയോ അങ്ങനെ എന്ത് തരത്തിലുള്ള കൃതിയെയും പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ധാരാളം പ്രസാധകരുണ്ട്. അതുകൊണ്ട് ഓരോ മനുഷ്യനും എഴുതുന്നത് പ്രധാനമായും അവനവന് വേണ്ടിയാണ്, അവനവൻ്റെ ആത്മാവിഷ്കാരമാണ്. അതൊരു പക്ഷേ നമ്മുടെ വായനക്കാരിലേക്ക്, വായനക്കാരൻ്റെ ആശയങ്ങളുമായി അവരുടെ ലോകവുമായി അവരുടെ ജീവിതവുമായി ഒക്കെ പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ടാവാം. പ്രശസ്ത സാഹിത്യകാരൻ യൂനുസ് കായംകുളം, കേരളത്തിലെ എഴുത്തുകാരുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ ഒരു പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തന രംഗത്ത് ഈ സംഘടന കാഴ്ചവെക്കുന്നുണ്ട്. അതിന് ഞാൻ ബദരിയെ അഭിനന്ദിക്കുകയാണ്. പിന്നെ അവരുടെ സൃഷ്ടികൾ, ഇന്നിവിടെ അവരുടെ ഒരു നോവൽ പ്രകാശനം ചെയ്യപ്പെട്ടു. കേരളത്തിലെ ആദ്യകാല പുസ്തക പ്രസിദ്ധീകരണാലയമായ വീനസാണ് അതിന് കളമൊരുക്കിയത്. സ്നേഹസാഗരം ജനറൽ സെക്രട്ടറി സഫീർ ഖാൻ മനാനി, ആർട്ടിസ്റ്റ് ബൈജു പൂക്കുട്ടി, സാഹിത്യകാരി ശൈലജ രവീന്ദ്രൻ, ബിഗ് ബോസ് ഫ്രെയിം സിനിമ ആൻഡ് സീരിയൽ ആർട്ടിസ്റ്റ് സജ്ന നൂർ, ആർട്ടിസ്റ്റ് വിനയ് വി കെ, കോമഡി ഉത്സവം സിനിമ സീരിയൽ നടൻ പ്രദീപ് വൈഗ, സാമൂഹ്യ പ്രവർത്തകൻ സി ആർ ഗിരീഷ്, ചെയർമാൻ സ്നേഹ ഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, അഡ്വക്കേറ്റ് എസ് ഇ സഞ്ജയ് ഖാൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് വേദി മഹനീയമായി. കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ബദരി പുനലൂർ പരിപാടി സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തതിന്റെ മികവ് തന്നെയാണ് പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. കേരളത്തിന്റെ വിവിധ ജില്ലയിൽ നിന്നുള്ള കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ മികവ് തെളിയിച്ചവരുടെ സാന്നിധ്യം കൊണ്ട് സദസ്സ് നിറഞ്ഞിരുന്നു. ബദരി പുനലൂരിന്റെ സംഘടനാശേഷിയെ പ്രകീർത്തിച്ചുകൊണ്ട് വിശിഷ്ടാതിഥികൾ സംസാരിച്ചു. സ്ത്രീ ശാസ്ത്രീകരണത്തെക്കുറിച്ചും കലയെ പരിപോഷിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. ബദരി പുനലൂരിന്റെ വീനസ് ബുക്ക് പുറത്തിറങ്ങുന്ന ചുമന്ന ആത്മാവ് പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. പുസ്തക സ്വീകരണം എം ആർ തമ്പാൻ. പുസ്തക പരിചയം പ്രൊഫസർ ഹാഷിം കുട്ടി. ഷീബ ജോസഫിന്റെ കഥാസമാഹാരം വെയിൽ വരയുന്ന നിഴലുകൾ, നോവൽ വേശ്യാലയത്തിലെ ഡോക്ടർ എന്നിവ പ്രകാശനം ചെയ്തു. കഥാസമാഹാരം വെയിൽ വരയുന്ന നിഴലുകൾ പ്രകാശനം ചെയ്ത് എം ആർ തമ്പാൻ, ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ. നോവൽ വേശ്യാലയത്തിലെ ഡോക്ടർ പ്രകാശനം ചെയ്തത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ക്രിറ്റിക് ഇന്ത്യൻ ചാപ്റ്റർ വി കെ ജോസഫ്. സ്വീകരണം പ്രശസ്ത സാഹിത്യകാരൻ യൂനസ് കായംകുളം. കവിതാ സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ വിശിഷ്ട പുരസ്കാരം എം ആർ തമ്പാൻ, എസ് ജിതേഷ് ജി എന്നിവർ ഏറ്റുവാങ്ങി. ആതുര സേവന രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടേഴ്സ് ഡോക്ടർ അനിൽകുമാർ എസ് ടി, ഡോക്ടർ ജെറി മാത്യു, ഡോക്ടർ മനീഷ് എസ് എന്നിവരെ ആദരിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം എ പി ജെ അബ്ദുൽ കലാം അവാർഡ് നൽകി ആദരിച്ചു. എല്ലാ എഴുത്തുകാരും ഒരു യാത്ര നടത്തുകയാണ്, സ്വന്തത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയാതെ അന്യരിലൂടെയുള്ള ഒരു യാത്ര നടത്തുകയാണ്. നമ്മുടെ മലയാളത്തെ എല്ലാ സംഘർഷങ്ങൾക്കിടയിലും മനോഹരമായ കമ്മ്യൂണൽ ഹാർമണിയോടെ നിലനിർത്തുന്നതിൽ എഴുത്തുകാർ വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഏഷ്യാനെറ്റ് സംഗീത റിയാലിറ്റി ഷോ സരിഗമ വിന്നർ ബിജു മാങ്കോടിന്റെ സംഗീത ബിരുദ് പ്രൊഫസർ ശ്രീമതി എസ് ലേഖ സംഗജി സംവിധാനം ചെയ്ത കേരള നടനം ദശാവതാരം, സുദർശന നൃത്ത കലാക്ഷേത്രം ഹരിപ്പാട് അഞ്ച് നർത്തകിമാരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നടന വൈഭവം പരിപാടിക്ക് മാറ്റുകൂട്ടി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 100-ലധികം വ്യക്തികളെ ഈ വേദിയിൽ ആദരിക്കുകയുണ്ടായി.